നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷപ്പാമ്പിനെയാണല്ലോ ഇത്രയും നാൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത്. ആ വിഷപ്പാമ്പ് തന്നെ. അവളെ എത്ര നാൾ ഒഴിച്ചു നിർത്താൻ പറ്റും ഏട്ടന്? ഏട്ടൻ ഫോൺ കട്ട് ചെയ്യരുതായിരുന്നു. അവക്ക് എന്താ പറയാനുള്ളെന്ന് കേക്കണ്ടേ? ദേ, അവളുടെ ശബ്ദം പോലും എനിക്ക് കേക്കണ്ട. കവിത തന്നെയാവും. ഏട്ടൻ ഫോൺ എടുക്ക്. ഗൗതത്തിന് എന്നെയാണോ വിശ്വാസം? വേറെ ഏതോ മദ്യപാനിയായ വക്കീലിനെയാണോ? അയാളെ ഉപദ്രവിച്ച് പറഞ്ഞു കൊടുത്തത് ആവർത്തിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ പോയോ? അയാള് പേരെടുത്ത ഒരു വക്കീലായതുകൊണ്ടാ ഞാൻ വിശ്വസിച്ചത്. അത് മാത്രമല്ല, കിച്ചന്റെ അമ്മയെ ബന്ദിയാക്കി നീ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് മറന്നളയണ്ട. അത് മംഗലശ്ശേരിയിലുള്ളവരെ കണ്ടിരുന്നെങ്കിൽ അമ്മു സഞ്ജുവിന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നല്ലേ നീ പറഞ്ഞത്? ആ, അതുപോലെ ഞാനും അതങ്ങ് വിശ്വസിച്ചോന്ന് നീ കൂട്ടിക്കോ. ഗൗതം, ആ ദിനേശനും അമ്മും കൂടെ ചേർന്നുള്ള ഒത്തകളിയത്? ഗൗതം, ഇതൊന്നും വിശ്വസിക്കരുത് പ്ലീസ്. അമ്മൂനെ നിന്റെ വാക്ക് കേട്ട് കുറെ ദ്രോഹിച്ചവനാ ഞാൻ. പല വട്ടം അവളെ കൊന്നുകളയാൻ പോലും ഞാൻ ശ്രമിച്ചു. എന്നിട്ട് അവള് മാലാഖയെ പോലെ വന്ന് നിന്റെ കയ്യിൽ നിന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ മാത്രമല്ല, എന്റെ അമ്മയുടെയും ജീവനും ജീവിതവും രക്ഷിച്ചത് അവളാ. ഇനി മുതല് അമ്മ എനിക്കെന്റെ മോളെ പോലെയാ. അവളെപ്പറ്റി നീ എന്തെങ്കിലും പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്നെ താലി കെട്ടി പുരുഷനെ ഞാൻ എന്തിനാ കൊല്ലുന്നേ? അതെങ്കിലും നിങ്ങൾ ഓർത്തു നോക്ക്. നിനക്ക് വേണ്ടത് ഭർത്താവിനെയല്ല, ഒരു മനുഷ്യന്റെയും താഴെ നീ നിൽക്കില്ല. നിനക്ക് ഭർത്താവിനെ വേണമായിരുന്നെങ്കിൽ നീ ഞാൻ എന്നേ ഒന്നിച്ച് ജീവിച്ചേനെ. സ്വന്തം സഹോദരനെ കൊല്ലാൻ മനസ്സ് വന്ന നിനക്ക് എന്നെ കൊല്ലാനാണോ മനസ്സ് വരാത്തത്? ദേ, എല്ലാം ഇതോടെ അവസാനിച്ചു. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. ഹലോ, ഏട്ടന് അവളെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഞാൻ ഒഴിവാക്കിയതല്ലേ? ഇന്ന് നടക്കാനിരുന്നത് മംഗലശ്ശേരിക്കാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ നടത്തുന്ന ഒരു ചടങ്ങ് മാത്ര. നിയമപരമായി നിങ്ങൾ വിവാഹിതരാ. കവിത നിയമ നടപടിക്ക് തുനിഞ്ഞാൽ ഏട്ടന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്തുവിലയാ ഞാൻ കൊടുക്കേണ്ടത്? ജീവനാംശമോ? ഗൗതത്തിന് ഒന്ന് തൊടാൻ പോലും കിട്ടിയിട്ട് വേണ്ടേ? സ്വന്തമായിട്ടൊരു മേൽവിലാസം പോലും എനിക്കില്ല. അവളെ അനുഭവിപ്പിച്ചിട്ട് ഞാൻ പോവും. വിശ്വാസ വഞ്ചനയോളം വലിയ വഞ്ചന വേറെ ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.